കവിയൂർ കേസിൽ വീണ്ടും സി പി എമ്മിന്റെ നേതാവ് പി കെ ശ്രീമതി ടീച്ചറുടെ പങ്ക് ചർച്ചയാകുന്നു കവിയൂരിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി അനഖയും അവളുടെ കുടുംബവും കൂട്ട ആത്മഹത്യ ചെയ്തത് യഥാർത്ഥത്തിൽ കൂട്ട കൂട്ടക്കൊലപാതകമായിരുന്നുവെന്ന് വ്യക്തമാക്കി ക്രൈം നന്ദകുമാർ തെളിയാതെ കിടക്കുന്ന ഈ കേസിൽ കേരളത്തിലെ ഒരു ഉന്നത രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുടെ മകനുണ്ട് അനഖയെ ബലാത്സംഗം ചെയ്തതും തുടർന്ന് വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ കുടുംബത്തെ ഇല്ലാതാക്കിയെന്നുമാണ് ഉയരുന്ന ആരോപണം സാധാരണ കൂട്ട ആത്മഹത്യാക്കി കേരള പോലീസ് നിഗമനത്തിലെത്തിയ കേസായിരുന്നു ഇത് അനഖയെ മരിക്കുന്നതിന് മുൻപ് പീഡിപ്പിച്ചിരുന്നുവെന്ന് പിന്നീടാണ് സി ബി ഐ കണ്ടെത്തുന്നത് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് കണ്ണൂർ കുണ്ടങ്കരയിലെത്തുന്ന നാരായണൻ നമ്പൂതിരി ഭാര്യ ശോഭ മക്കളായ അനഖ അഖില അക്ഷയ എന്നിവരെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാരായണൻ നമ്പൂതിരിയെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലും ഭാര്യയും മക്കളും വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച നിലയിലുമാണ് കണ്ടത് കിളിലൂർ പീഡനക്കേസിലെ മുഖ്യപ്രതി നായർ നമ്പൂതിരിയുടെ വീട്ടിൽ ഒളിവിൽ താമസിച്ച സംഭവത്തോടെ കവിയൂർ പെൺവാണിഭ കേസ് കൂടുതൽ വിവാദമായിരുന്നു അച്ഛൻ നാരായണൻ നമ്പൂതിരി മകൾ അനഘയെ പീഡിപ്പിച്ചതാണെന്നാണ് സി ബി നൽകിയ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ഈ റിപ്പോർട്ട് പച്ചക്കള്ളവും ഈ റിപ്പോർട്ട് കെട്ടിച്ചമച്ചതാണെന്നും ക്രൈം നന്ദകുമാർ വ്യക്തമാക്കുന്നു കേരളത്തിലെ ഉന്നത രാഷ്ട്രീയ നേതാക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് സി ബി ഐ അത്തരത്തിലൊരു റിപ്പോർട്ട് നൽകിയത് നന്ദകുമാർ പഴയ സംഭവം വിവരിക്കുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതിയാണ് ചുമത്ര മഹാദേവ ക്ഷേത്രത്തിലെ പൂജാരിയായ നാരായണൻ നമ്പൂതിരിയും അഞ്ചംഗ കുടുംബവും കൊല്ലപ്പെടുന്നത് പോലീസ് റിപ്പോർട്ടിൽ ഇത് ആത്മഹത്യയാണ് സി ബി ഐ റിപ്പോർട്ടിലും ഇത് ആത്മഹത്യ തന്നെ എന്നാൽ ഇത് ആത്മഹത്യയല്ലെന്നും കൊലപാതകമാണെന്നും നന്ദകുമാർ വാദിക്കുന്നു ചുമത്ര മഹാദേവ ക്ഷേത്രത്തിൽ രാവിലെ പൂജാകർമ്മങ്ങൾക്ക് എത്തേണ്ട നാരായണൻ നമ്പൂതിരി ക്ഷേത്രത്തിൽ എത്താതെ വന്നപ്പോഴാണ് അന്വേഷണവുമായി ക്ഷേത്രത്തിലെ ജീവനക്കാരൻ അനക്ഷ ജ്യോതിഷായം എന്നു പേരുള്ള നമ്പൂതിരിയുടെ വീട്ടിൽ എത്തുന്നത് ജീവനക്കാരൻ വീട്ടിലെത്തിയപ്പോൾ വിളിച്ചിട്ട് ആരും എത്തിയില്ല തുടർന്ന് അയൽവാസിയായ സുരേഷ് എന്നയാളെ കൂട്ടി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് നാരായണൻ നമ്പൂതിരിയുടെ കുടുംബത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന മരണം ഈ മരണത്തിന് രണ്ട് ദിവസം മുൻപ് നാരായണൻ നമ്പൂതിരിയെ രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ കോട്ടയം പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചിരുന്നു കിളിരൂർ പെൺവാണിഭ കേസിലെ പ്രതി ലതാ നായർ ഒളിവിൽ താമസിച്ചത് നാരായണൻ നമ്പൂതിരിയുടെ വീട്ടിലായിരുന്നു സെപ്റ്റംബർ പതിനെട്ട് പത്തൊൻപത് തീയതികളിലാണ് ലത ഒളിവിൽ താമസിച്ചത് ഈ കേസിലാണ് നാരായണൻ നമ്പൂതിരിയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയത് ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി ക്രൈം നന്ദകുമാർ കൂട്ടിച്ചേർക്കുന്നുണ്ട് സി പി എമ്മിന്റെ നേതാവും മുൻ മന്ത്രിയും എം എൽ എ ശ്രീമതി ടീച്ചർ അനഖയുടെ കുടുംബത്തിന്റെ മരണത്തിന് ശേഷം തിരുവല്ലയിൽ എത്തിയിരുന്നു തിരുവല്ല ടൌണിൽ വെച്ച് ശ്രീമതി ടീച്ചർ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇപ്രകാരമാണ് പ്രായപൂർത്തിയാകാത്ത അനഘ കന്യകയായിരുന്നു കുടുംബം മുഴുവൻ ആത്മഹത്യ ചെയ്തതാണ് ശ്രീമതി ടീച്ചറിന്റെ ഈ പ്രസ്താവനയെ തുടർന്നാണ് അനഖയുടെ കുടുംബത്തിന്റെ ആത്മഹത്യ വിവാദമാകുന്നത് ശ്രീമതി ടീച്ചർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പ്രസ്താവന നടത്തിയതെന്ന് ക്രൈം നന്ദകുമാർ ചോദിക്കുന്നു നാരായണൻ നമ്പൂതിരിയുടെ കുടുംബാംഗങ്ങളെ പോലും സന്ദർശിക്കാതെ എന്തിനാണ് നേരെ ശ്രീമതി ടീച്ചർ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയത് അനഘയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനു മുൻപ് എന്തിനാണ് അനഘ കന്യകയാണെന്ന് ശ്രീമതി ടീച്ചർ പറഞ്ഞത് ആരെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഈ പ്രസ്താവന ചുരുളഴിയാത്ത രഹസ്യങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ അടുത്ത ഭാഗത്തിൽ വെളിപ്പെടുത്തുമെന്നും നന്ദകുമാർ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്